ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടി ഫോർ ടിപ്സ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, കാരണം വേറെ ഒന്നും കണ്ടെന്നല്ല, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം. ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ ഡിലേ ആയി പോയിട്ടാണ് ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് നിർത്തിയത് നമ്മൾ പറവ ബ്രീഡിംഗ് സെറ്റിന് വേണ്ടിയിട്ടുള്ള കേജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, പിന്നെ അതുപോലെ തന്നെ അവർക്ക് എഗ്ഗിങ് ചെയ്യാനുള്ള ട്രൈ വെച്ച് കൊടുക്കുന്നത് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സീസണിൽ വേണ്ടിയിട്ട് നമ്മൾ പ്രാവിന് ഒരുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നാല് ഒട്ടും നേരം കളയാതെ നേരെ വീട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജർഗ് വലിച്ചൊപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാവുകൾക്കൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മളവർക്ക് ജർഗ് ഒക്കെ നമ്മൾ വലിച്ചൊപ്പിക്കുന്ന ടൈമാണ്. അപ്പോൾ അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ജർഗ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കടലിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ അവർക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ജർഗ് വരുന്നതാണ്. ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ പ്രാവിന് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇത്. ഇത് സാധനം മീനൊളികയാണ്, സീ കോഡിൻ്റെ മീനൊളികയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്രാവിന് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രാവിൻ്റെ പ്രാവ് മയത്തൊക്കെ വിടുന്ന നേരത്ത് ചില പ്രാവിനൊക്കെ അധികമായിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ തൂവല് പിടിച്ച് നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ജർഗുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ജർഗുകളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്, 110 ക്യാപ്സൂളാണ് കേട്ടോ ഇതിൽ വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡ് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മളെ വലിച്ചൊപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാവുകൾക്കൊക്കെ ഒരു ആഴ്ചയിൽ ഒരു 2 തവണ ഒക്കെ ആയിട്ട് ഇത് കൊടുക്കട്ടോ. നമ്മൾ ജർഗ് വലിച്ചൊപ്പിക്കുന്ന പ്രാവുകൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ജർഗ് വന്നാൽ മാത്രമേ നമുക്ക് നല്ല മയത്തൊക്കെ വിട്ടാൽ അവർക്ക് പിടിച്ച് നിന്ന് പറക്കാനൊക്കെ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജർഗ് വലിച്ചൊപ്പിക്കുന്ന ടൈമിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജർഗ് വന്നിട്ട് കാര്യമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ജർഗ് വരണം. അപ്പോഴൊക്കെയാണ് മയത്ത് നല്ല രീതിയിൽ അവർക്ക് പറക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊതുവെ നമ്മൾ ജർഗ് വലിച്ചൊപ്പിക്കുന്ന പ്രാവുകൾക്കൊക്കെ നമ്മൾ ഏത് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് വെള്ളത്തിൽ ജസ്റ്റ് കുതിർത്തിന് ശേഷം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇന്നലെ നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾ തന്നെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് തന്നെ അത് ദഹിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊത്തി കഴിപ്പിക്കുകയല്ല കേട്ടോ, ഇത് നമ്മൾ നേരിട്ട് ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതെന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊത്തി കഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഫീഡാകില്ല. നമ്മൾ എന്തായാലും ഹാൻഡ് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കറക്റ്റ് ഫീഡായിട്ട് പ്രോപ്പറായിട്ട് ഫീഡാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കടല നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അത് നമുക്കൊരു പ്രാണ വളർത്തുന്ന ഒരു ബ്രീഡർ പറഞ്ഞു തന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ജർഗ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഈ കടലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ബ്രൗൺ നിറത്തിലുള്ള തോല് നമുക്ക് കിട്ടുന്നതാണ്. അത് ഒഴിവാക്കിയിട്ട് ഈ കറക്റ്റ് കടല നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നേരിട്ട് കൊടുക്കലാണ്. നമ്മൾ ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മളിങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ജയിക്കാത്ത പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമിൽ കൊടുക്കുമ്പോൾ എന്തായാലും തൊലി കളഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ തൊലിയൊന്നും കളയലൊന്നുമില്ല, നേരിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഈ കടല നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ജർഗ് വലിച്ചൊപ്പിക്കുന്ന ടൈമിലുള്ള പ്രാവുകൾക്കൊക്കെ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാല് പ്രാവുകൾക്കൊക്കെ കറക്റ്റായിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ജർഗ് വലിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കോലാണ്. പ്രാവിന് നല്ല രീതിയിൽ ജർഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നാല് ഇവർക്ക് കടല ഫീഡ് ചെയ്യട്ടോ. അല്ല, ഓരോരോ പ്രാവുകൾക്കായിട്ട് നമുക്ക് നാല് കടല ഫീഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് മണിയെടുത്തതിന് ശേഷം നേരെ അവർക്ക് വായിലിട്ട് കൊടുക്കട്ടോ. കടലൊക്കെ ആകുമ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ സുഖമാണ്, നമുക്ക് കൈക്കൊണ്ട് തന്നെ നേരിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യാം. മറ്റേതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരും. നമ്മൾ കുറച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് കൊണ്ട് അതിൻ്റെ ക്രോപ്പിലേക്ക് ഇറക്കി കൊടുക്കട്ടോ. സിമ്പിളാണ് ഇത്. നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ അവർക്ക് ഇവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ആയതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോടുള്ള പേടിയും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അതാണ് എൻ്റെ മെയിൻ. അപ്പോൾ അവർക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് പറപ്പിക്കാനൊക്കെ വേണ്ടി കഴിയും. ഒരു പ്രാവിന് ഏകദേശം ഇത്ര മതിയാവും രാവിലേക്ക്. ഇനി നമ്മൾ ഇവർക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ രാവിലെയും വൈകുന്നേരെയും ഇതുപോലെ ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 ഡേയ്സാണ് ജർഗ് കറക്റ്റ് വരാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ജർഗ് ഫുള്ളാവുന്നതാണ് കേട്ടോ. അല്ല, ക്വാളിറ്റി ഉള്ള ജർഗാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രാവിന്. നമുക്ക് ഇവർക്ക് വെള്ളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ് ആയിട്ടാണ്.
അപ്പം നമുക്ക് നല്ല പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ പ്രാവിനായിട്ട് നമുക്ക് ആൻപിടെ ചെറുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഓൺ വോയിസിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോസ് എങ്ങനെ ചെയ്യാറ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മൾ വോയിസ് കയറ്റി കൊടുക്കലാണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ഓൺ വോയിസിൽ ലൈവായിട്ട് വോയിസ് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാവരും ഒന്ന് ക്ഷമിക്കും കേട്ടോ. ഇതിവിടെ നമ്മൾ നേരിട്ട് ഇറക്കി കൊടുക്കട്ടെ, നമുക്ക് കയ്യെത്തി പ്രസ് ചെയ്ത് ഇറക്കി കൊടുക്കാം. മറ്റേത് അവിടെ തങ്ങി കിടന്നാൽ പ്രശ്നമാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ അഞ്ച് പ്രാവിനെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഹാൻഡ് ഫുഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അഞ്ച് പ്രാവിനെയാണ് നമ്മളിപ്പോൾ വലിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അവരിങ്ങനെ ജെർക്ക് ചെയ്യും, ചെറിയ ചിക്കനെ പോലെ തന്നെ കേട്ടോ. അവർ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ജെർക്ക് ചെയ്യും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അടിക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്രോപ്പിലേക്ക് തീറ്റെത്തി കഴിഞ്ഞാൽ സെറ്റാകുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ചെറുക്കളും കണ്ടു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ചെറുക്കുകൾ ഒന്നരാഴ്ചേൻ്റെ അകത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഹാൻഡ് ഫീഡിങ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഈ രണ്ട് ചെറുക്ക് നമ്മൾ വലിച്ചിട്ടില്ലായിരുന്നു. ഇത് നമ്മൾ വലിച്ചിന് നേരത്തെ അവർക്ക് പുതിയതായിട്ട് വരുന്നതായത് കൊണ്ട് തന്നെ വലിച്ചാൽ നിന്നിട്ട് ചെയ്യുക. അത് വലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് ചോരക്കളി കൂട്ടാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ചെറുക്ക് വലിക്കുന്ന ടൈമിൽ നമ്മൾ പുതിയ ചെറുക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ പറിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അപ്പോൾ പറിക്കുന്ന ടൈമിൽ ഉണ്ടായിരുന്ന ചെറുക്കായിരുന്നു. അപ്പോൾ ഏകദേശം ഏത് സൈസിൽ എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ള ചെറുക്കൊക്കെ വരുന്നുള്ളൂ. കുറച്ചൊരു സുഹൃത്തുള്ള ഒരാളാണ് കേട്ടോ, കുറച്ച് ഡാർക്കാണ് ആള്. ഇതൊരു മേൽപ്രാവാണ്, നമ്മളിതുവരെ എടുത്തൊക്കെ ഫീമെയിലാണ് കേട്ടോ. ഇത് കുറച്ചൊരു സുഹൃത്തുള്ളൊരു പ്രാവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഹാൻഡ് ഫുഡ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമ്മൾ ഹാൻഡ് ഫുഡ് ചെയ്യുന്നത് ഒന്ന് മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ, വീഡിയോയിൽ ശരിക്കും ക്ലാരിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ താഴെ വെച്ച് ഹാൻഡ് ഫുഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഈ മുകളിൽ നിന്നൊക്കെ അവർ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജർഗ എന്തായാലും പൊട്ടും. ജർഗ് പൊട്ടിയിട്ട് പിന്നെ രക്തമൊക്കെ വരും. നമ്മൾ ഒരിക്കലും ജർഗ് വരുന്ന നേരത്ത് പിന്നെ പൊട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കരുത് ഒരിക്കലും. അത് പിന്നെ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല റിസ്ക്കാണ്, പണി കിട്ടും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുക, പ്രാവിനെ എപ്പോഴും വന്നിട്ടൊക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ടൈമിലൊന്നും നമ്മൾ ഹവായിക്കൂട്ടിൽ ഇട്ട് വെക്കേണ്ടതില്ല. അപ്പോൾ ഈ പ്രാവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിനൊക്കെ ഇവിടെയൊക്കെ പരിചയമുള്ള പ്രാവാണ്, പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള പ്രാവാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഹവായിക്കൂട്ടിൽ ഇട്ട് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ടൈമിലൊക്കെ വെറുതെ നമ്മൾ ഹവായിക്കൂട്ടിക്ക് കൊണ്ടുവിടാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. മറ്റേ ഇനി അവിടെ നിന്നൊക്കെ വീണിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ജർഗ് പൊട്ടിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ ചെറുക്ക് നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ചെറുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു മേൽപ്രാവാണ് കേട്ടോ, വെള്ളക്കണ്ടിൽ നമ്മളിവിടെ പറത്തിയിട്ടുള്ള പ്രാവാണ്, നല്ല പറവുള്ള പ്രാവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ലാസ്റ്റത്തെ പ്രാവാണ് കേട്ടോ. നമ്മൾ അഞ്ച് പ്രാവിനായിരുന്നു വലിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ നമ്മൾ അഞ്ചാമത്തെ പ്രാവാണ് കേട്ടോ. അപ്പോൾ എന്നാലും അതിനും കൂടി നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കാം. അതിനൊക്കെ പുതിയതായിട്ട് നല്ല അടിപൊളി ചെറുക്ക് തന്നെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അന്ന് വീഡിയോ എടുക്കുന്നതും ഹാൻഡ് ഫുഡ് ചെയ്തതൊക്കെ കൂടി ആയതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ക്ഷമിക്കാം, ഇഷ്ടം ഇറക്കി കൊടുത്ത് ഞാൻ ഫിനിഷ് ആയിട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഹാൻഡ് ഫീഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ചെറുക്കൊക്കെ കണ്ടില്ല, നല്ല ക്വാളിറ്റിയുള്ള ചെറുക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വാലിയാൻ പറഞ്ഞ പോലെ തന്നെ ഒരേ കളറിൽ വന്നിട്ടുണ്ട്, നല്ല രസം ഭംഗിയുള്ള ഒരു പ്രാവാണ് കേട്ടോ. ഇപ്പോൾ തള്ളായി കഴിഞ്ഞാൽ നമുക്ക് ചെറുക്ക് ഫുള്ള് വന്നു കഴിഞ്ഞാൽ അറിയാം. ഇതിനൊക്കെ നമ്മളിവിടെ പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ പ്രാവിനൊക്കെ. ഇതൊരു വൈറ്റ് വെള്ളക്കണ്ണിയിലുണ്ട് പ്രാവ്.
നോക്കുന്നാല് വെള്ളം കൊടുക്കാനല്ലേ പ്രാവിന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവരൊക്കെ ആക്കിയിട്ടുള്ള കേജ് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ചെറുക്ക് വലിച്ചപ്പിക്കുന്ന പ്രാവിനൊക്കെ നമ്മൾ സിംഗിൾ കേജിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മളെ ഈ പുള്ളിനൊക്കെ നമ്മൾ ഹാൻഡ് ബ്രീഡ് ചെയ്യുമ്പോൾ കാണിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സബ്ജെക്ട് കുഞ്ഞിനെ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മെയിലാണ്, ഇത് ഫീമെയിൽ ആണ് കേട്ടോ, ഇതൊരു ഫീമെയിൽ ആണ് കേട്ടോ. ഇതൊരു മെയിൽ പ്രാവാണ് കേട്ടോ. നമ്മളെ ഇവരൊക്കെ നമ്മൾ സിംഗിൾ കേജിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് നല്ല നമ്മളെ ബ്രീഡിംഗ് സെറ്റിനും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ബ്രീഡിംഗ് സെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വിട്ടത് ബ്രീഡിംഗ് സെറ്റിനൊക്കെ പെയർ ചെയ്ത് സെറ്റാക്കി നമ്മൾ അവരെ ഓരോരോ കേജിലായിട്ട് അവർക്ക് മുടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ വെച്ച് കൊടുക്കുന്ന കാര്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ വിട്ടിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അവർ ആ ഡ്രൈവറൊക്കെ എഗ്ഗും കാര്യങ്ങളൊക്കെ ചെയ്ത് കുഞ്ഞിന് വരെ ഇറങ്ങി, അതിന് ശേഷം അവർ എഗ്ഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഓരോരോ സെറ്റിനായിട്ട് അവരെയും അതുപോലെ തന്നെ അവരെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ സെറ്റിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മളെ മെയിൻ സെറ്റിൽ വിട്ട് നമ്മൾ സബ്ജയും അതുപോലെ തന്നെ അതിനിട്ട് കൊടുത്തൊരു ചക്കര കളറിലുള്ളൊരു ഫീമെയിലും ഉണ്ടാവും. അപ്പോൾ ഈ സെറ്റിലിപ്പോൾ നമുക്ക് കുഞ്ഞിനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം അവർ രണ്ട് എഗ്ഗ് ചെയ്തു. അത് ഇത്താക്കത്തെ എഗ്ഗ് നമ്മൾ നാടൻ പ്രാവിന് മാറ്റി വെച്ച് കൊടുത്തിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അവരിപ്പോൾ അടുത്ത എഗ്ഗ് ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൽ, അതുപോലെ തന്നെ മറ്റേത് നമ്മളെ ഫീമെയിലാണ്. അപ്പോൾ ഇതിനിപ്പോൾ കുഞ്ഞിനെ ഇറങ്ങിയിട്ടുള്ളത് നമ്മളീ മെയിലിനെ പോലെ തന്നെ ഒരു സബ്ജ കളറിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവരിപ്പോൾ രണ്ടാമതായിട്ട് എഗ്ഗ് ചെയ്തിരുന്നു, അത് നമ്മൾ നാടൻ പ്രാവിന് മാറ്റി വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് നല്ല ഇതിൻ്റെ ചിക്കൻ, നമുക്ക് ഇറങ്ങിയിട്ടുള്ള ചിക്കനെ കാണണ്ടോ, ഒറ്റ ചിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ചിക്കാണിട്ടത്, ഇപ്പോൾ നമ്മൾ നല്ലൊരു സബ്ജയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് ഒറ്റ ചിക്ക ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേലിനെ പോലെ തന്നെ നല്ലൊരു സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ആളിപ്പോൾ തന്നെ അത്യാവശ്യം ഫിറ്റാണ് ആള്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇനി പറത്തണം കേട്ടോ. ഇതിപ്പോൾ സീറോ ക്വാളിറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ നമ്മൾ ഹവായി കുട്ടിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ ഇതിനെ വിടുന്നില്ല, കാരണം നമ്മൾ ഇവിടെ പറക്കുന്ന ഇവിടെ പരിചയമുള്ള പ്രാവളൊക്കെ നമ്മളിപ്പോൾ വലിച്ചൊപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെ കൂടെ തന്നെ അവരെ ചിക്കനെയും പറത്തിട്ടാം. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇവരൊക്കെ വിട്ട് കളയുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു സെറ്റിൽ ഇറങ്ങിയിട്ടുള്ള ചിക്ക്. ഇത് ഒറ്റ ചിക്കാണ് നമുക്ക് ഇറങ്ങിയിട്ടുള്ളത് സബ്ജി കളറിൽ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റ് ഒരു ചക്കര കളറിൽ ഒരു സെറ്റാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫീമെയിൽ, ഇതാണ് കേട്ടോ ഫീമെയിൽ. അതുപോലെ തന്നെ ഇതിൽ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന മെയിൽ ഇതാണ്. ഇവിടെ കൂട്ടിൻ്റെ ഉള്ളിൽ വെളിച്ചമില്ലാത്തതുകൊണ്ട് അതിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൽ. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഒറ്റ ചിക്കനെ തന്നെ ആയിരുന്നു കിട്ടിയിട്ടുള്ളതായിരുന്നത്. ഒറ്റ ചിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് അതിന് ശേഷം ഒരു രണ്ട് എഗ്ഗ് ചെയ്തു. അത് രണ്ട് നമ്മൾ നാടൻ പ്രാവിന് മാറ്റി വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ നമുക്ക് കാണിച്ചെടുക്കാം. ഇതിൻ്റെ ചിക്ക് നല്ല അടിപൊളി കളറിലാണ് കേട്ടോ. ഇത് പാരൻസ് രണ്ടും ചക്കർ കളറിലാണ്. പക്ഷെ നമ്മൾ ഈ ഫീമെയിലിനൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ, ഫീമെയിലിനും മെയിലിനും നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെമ്പൻ അടിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെമ്പൻ കുഞ്ഞാണ് കേട്ടോ നമുക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഒരു ചെമ്പൻ അടിപ്പുണ്ട് ഇതിൻ്റെ ക്രോപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് നല്ലൊരു ചെമ്പ കളറിൽ കുഞ്ഞിനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സെറ്റിന്. നമുക്ക് എന്നാൽ കുഞ്ഞിനെ നമ്മൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അതിന് ഇറങ്ങിയിട്ടുള്ള കുഞ്ഞനാണ് കേട്ടോ ഇത്. നല്ലൊരു ചെമ്പൻ കുഞ്ഞനാണ്. അപ്പോൾ ഇതാണ് അതിനിറങ്ങിയിട്ടുള്ള കുഞ്ഞന്. ഇപ്പോൾ പാരൻസിനെ പോലെ തന്നെ അല്ല കേട്ടോ ആള്. പാരൻസ് രണ്ടും ചക്കർ കളറിലാണ്. പക്ഷെ നമുക്ക് അതിന് ഇറങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞാണ് ഈ ഒരു കളറിലാട്ട് ഇറങ്ങിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളറാണ്. ഇപ്പോൾ ഇതിനെയും നമ്മൾ പറത്തിയിട്ടില്ല. ഇത് ഒറ്റ കുഞ്ഞനായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ പാരൻസ് രണ്ടും. അപ്പോൾ എന്തായാലും നമുക്കിനി പറത്തണം. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നമ്മളെ പുള്ളി സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി സെറ്റാണ്. ഇതിന് ഇറങ്ങുന്ന കുഞ്ഞന്മാരൊക്കെ നല്ല പക്ക റിസൾട്ട് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതിൽ ഇറങ്ങിയിട്ടുള്ള ചിക്കനൊക്കെ നമ്മളിപ്പോൾ ജർഗ് വലിച്ചൊപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല റിസൾട്ടുള്ള ഒരു സെറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ആദ്യത്തെ എഗ്ഗ് നമ്മൾ നാടൻ പ്രാവിന് മാറ്റി വെച്ച് കൊടുത്തു. ഒറ്റ ചിക്കാണ് ഉണ്ടായത്. പിന്നെ അവർ എഗ്ഗ് ചെയ്തു, അത് രണ്ടും വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവർ അടുത്ത എഗ്ഗിൽ നിന്നുള്ള സെറ്റപ്പാണ് കേട്ടോ. ഇത് നമ്മളെ ഇവിടുത്തെ മെയിൻ ജോഡിയാണ്. നല്ല സെറ്റാണ് കേട്ടോ. ഇതിൽ ഫീമെയിൽ അത്യാവശ്യം നല്ല പറവുള്ളൊരു പ്രാവാണ്. മെയിലിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ഇതിൻ്റെ കുഞ്ഞിനെ നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ അതിനിറങ്ങിയിട്ടുള്ള ഒരു ചിക്കാണ് കേട്ടോ ഇത്.
ഇതെന്തായാലും ഇപ്പൊ ഒരു ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നത്. ഇതെന്തായാലും ഒരു മോൾട്ടിങ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരൻസിനെ പോലെ തന്നെ പുള്ളിയിലേക്ക് വരും കേട്ടോ. ഇതിപ്പോഴത്തെ കളറൊന്നും നോക്കണ്ട, അത് എന്തായാലും പുള്ളിയാവൂട്ടാ. ഈ ഡാർക്ക് കളറൊക്കെ പോകും. ഇപ്പൊ ഇത് നമ്മള് നാടമ്പ്രാന് മാറ്റി വെച്ചെടുത്തായിരുന്നു, ഒറ്റ ചിക്കായിരുന്നിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇതിനൊന്നും നമ്മൾ വിട്ടിട്ടില്ല കേട്ടോ, ഇതൊക്കെ സീറോകളിലാണ്. നമുക്ക് എന്തായാലും നമ്മളെ വലിച്ചൊപ്പിക്കുന്ന പ്രാവാളൊക്കെ പറക്കാൻ ടൈം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊക്കെ അവരെ കൂടെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറത്താം, പക്ഷെ നമ്മൾ പറത്ത് വിടുന്നില്ല കേട്ടോ. നമ്മളെ ഡ്രൈവർ പ്രാവ് ഇല്ലാതെ മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ സെറ്റിന് ഇറങ്ങിയിട്ടുള്ള അടുത്ത രണ്ട് ചിക്സ് ആണ് ഇവര്. ഇവർ നമ്മളെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തെടുത്തിരുന്നത് കേട്ടോ. അതായിരുന്നു കൂട്ടിൽ കാണാഞ്ഞത്. ഇവരിപ്പോ ഹാൻഡ് ഫീഡ് ഒക്കെ ചെയ്ത് വെച്ചതാണ് രണ്ടാളെയും. ഇപ്പൊ ഇതാ പുള്ളിച്ചെറ്റിന് ഇറങ്ങിയിട്ടുള്ള ചിക്സ് ആണ് കേട്ടോ. ഇത് കുറച്ച് സൈസ് ഉണ്ട്, ഇത് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് തള്ളക്ക് ചെറിയൊരു ക്ഷീണം വന്നിരുന്നു, അപ്പൊ അതിന്റെ പേരിൽ നമ്മളിപ്പോ നമ്മളും കൂടി ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരെ പേരൻസും കൊടുക്കലുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മളെ കയ്യിനടുത്തൊക്കെ നല്ല രീതിയിൽ ടേംബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇനി നമുക്ക് ഇതുപോലെ തന്നെ പറത്താനും സിമ്പിൾ ആയിരിക്കും, ഇവർക്ക് തീരെ പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതാണ് ഹാൻഡ് ഫീഡിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം, അവരിപ്പോൾ തന്നെ നമ്മളോട് നല്ല രീതിയിൽ ഇണങ്ങി കിട്ടും. അപ്പം നമുക്ക് നല്ല അടുത്ത സെറ്റിനെ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ അടുത്ത സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ സുർമ സെറ്റാണ് കേട്ടോ. അപ്പം ഈ സെറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് എഗ്ഗിങ്ങിൽ ഒറ്റ ചിക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പാരൻസ് രണ്ടും സുർമയിലാണെങ്കിൽ നമുക്ക് ഇതിൽ ഉണ്ടായി കിട്ടുന്ന ചിക്ക് സബ്ജയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിന് നമ്മൾ കാണിച്ചു തരാം ഒറ്റ ചിക്ക് തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവർ വീണ്ടും എഗ്ഗ് ചെയ്തിരുന്നു, അതിൽ തന്നെ നമ്മൾ ഒറ്റ എഗ്ഗായിരുന്നു കേട്ടോ വെച്ചു കൊടുത്തത്. അപ്പം അതിൽ നമുക്ക് ഒറ്റ ചിക്ക് നമുക്കിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഏത് കളറിലാണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ 3 ദിവസമൊക്കെ ആയിട്ടുള്ളൂ കുഞ്ഞിനെ വിരിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഫീമെയിൽ, ഫീമെയിലാണ് വെള്ളക്കണ്ണിൽ കേട്ടോ. അപ്പൊ ഇതിവിടെ ഇറങ്ങിയ ആളാണ് കേട്ടോ, അത് നമ്മളിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇപ്പൊ ഒരു ചിക്കൻ ഉണ്ട് കേട്ടോ നിലവിൽ. അപ്പൊ നമുക്ക് അവിടെ ആദ്യത്തെ ചിക്കൻ നമുക്കൊന്ന് ജസ്റ്റ് കാണാം ഫ്രണ്ട്സ്. അവർക്ക് ആദ്യത്തെ ഇതിൽ ഇറങ്ങിയ ചിക്കാണ് കേട്ടോ. ഇത് ഒരു സബ്ജ കുഞ്ഞനാണ്, കുറച്ചൊരു ഡാർക്ക് സബ്ജ കുഞ്ഞനു കേട്ടോ. അപ്പൊ എന്തായാലും ഇതിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഇനി ചിലപ്പോ ഇതിൽ കുഞ്ഞൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുർമയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്കൊരു സബ്ജ കുഞ്ഞനാണ് ആ സെറ്റിൽ നമുക്ക് ഫസ്റ്റ് ടൈമിൽ കിട്ടിയത്. അപ്പൊ ഇതിന്റെ കണ്ണ് കണ്ടിട്ട് തോന്നുന്നുണ്ട് ഇത് വെള്ളക്കണ്ണിലേക്ക് വരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. ഇത് വെള്ളക്കണ്ണാണ് മേലിനെ പോലെ തന്നെ, ഇതിന്റെ പേരൻസിന്റെ മേലിനെ പോലെ തന്നെ വെള്ളക്കണ്ണിലാണ്. എന്തായാലും കണ്ണ് തെളിഞ്ഞു വരുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോ തന്നെ കണ്ടിട്ട് വെള്ളക്കണ്ണ തന്നെയാണ് സബ്ജയിൽ വെള്ളക്കണ്ണ തന്നെ ഉള്ള കുഞ്ഞിന് കേട്ടോ. ഒറ്റ കുഞ്ഞനായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ നോക്കി ഇറക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല അടുത്ത സെറ്റിനെ കാണാം കേട്ടോ. അപ്പൊ ഇതിനൊന്നും നമ്മൾ പറത്തിയിട്ടില്ല, സീറോ കള്ളിയാണ് ഫ്രണ്ട്സ്. അപ്പൊ അടുത്ത പരിചയപ്പെടുത്താനുള്ളത് ഈ സെറ്റാണ്. ഈ സെറ്റിൽ എഗ്ഗ് ഇവർ ചെയ്തിട്ടില്ല കേട്ടോ. ഇവർ നമ്മള് പാത്രം വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇവരിപ്പോ ഡിവോം ഒക്കെ ചെയ്ത് സെറ്റാക്കിയതാണ്. ഇപ്പൊ ഇവരിപ്പോ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ എഗ്ഗ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ അവിടെ ഇപ്പൊ ഒരാള് ഇവിടെ കുഞ്ഞിനെ തിന്നാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ സെറ്റിനൊക്കെ പരിചയപ്പെടാം ഫ്രണ്ട്സ്. അതുപോലെ തന്നെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നല്ലൊരു കിടിലൻ സെറ്റാണ് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മള് ഇങ്ങനെ ചെറുത്തിരുന്നു രണ്ടും ഒരേ സെയിം കളറിലാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ കുഞ്ഞുങ്ങളും തള്ളനെ പോലെ തന്നെ സെയിം കളറിലാണ് ഇറങ്ങിയത്. നമുക്ക് ഫസ്റ്റ് കുഞ്ഞിന് ഇവരെ പോലെ തന്നെ കളറിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് അവര് വീണ്ടും എഗ്ഗ് ചെയ്ത് വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് തിന്നാൻ കൊടുക്കുകയാണ് കേട്ടോ കുഞ്ഞിന്. രണ്ട് കുഞ്ഞിനും ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ സെറ്റിൽ ഒറ്റ കുഞ്ഞാലായിരുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്, നമ്മള് കാണിച്ചു തരാം. അവരിപ്പോ കുഞ്ഞിനെ തിന്നാൻ കൊടുക്കുകയാണ് കേട്ടോ. അതില് രണ്ട് കുഞ്ഞിനും ഉണ്ട്. മേലിപ്പോ തിന്നാൻ കൊടുക്കണം, നമ്മൾ എന്തായാലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്നാലും അടുത്ത സെറ്റിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ്. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി സെറ്റാണ്. ഇപ്പോ ഇതില് നമ്മൾ ഈ സുർമയിനും അതുപോലെ തന്നെ ഈ പുള്ളിനെയാണ് ചൂട് ചേർത്തത്. ഇതില് ഈ പ്രാവിന് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഇത് തലമുറ വന്ന വീടാണ് കേട്ടോ. അപ്പൊ ആള് ഫുള്ള് റീകവർ ആയി അടിപൊളി ആയിട്ടുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഇവരെങ്ങനെയാണ് സെറ്റ് ചേർത്തിട്ടുണ്ട്, നമ്മളിപ്പോൾ അടുത്ത് ചേർത്തിട്ടുള്ളൂ. ഈ ചട്ടിയും കാര്യങ്ങളൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, നമ്മൾ വെച്ച് കൊടുക്കട്ടെ. ഏകദേശം ഒരാഴ്ചൻ്റെ ഉള്ളിൽ എഗ്ഗ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. മണ്ഡപക്കത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് കുഞ്ഞിനെ നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഇതിനിറങ്ങിയിട്ടുള്ള ഫസ്റ്റ് കുഞ്ഞനാണ് ഇത് കേട്ടോ. അപ്പൊ ആ സെറ്റിൽ ഇറങ്ങിയിട്ടുള്ള കുഞ്ഞനാണിത്. പേരൻസ് രണ്ടും ഒരേ സെയിം കളർ ആയതുകൊണ്ട് തന്നെ ആ കളറിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഇതിനെ വിടാൻ കുറച്ചൊരു പേടിയാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ പറവ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിന്റെ തള്ളല് ആ ഫീമെയിലൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ട് കിട്ടിയ പേടാണ്. നമുക്ക് എന്തായാലും ഇതിനെ വിടുമ്പോഴൊക്കെ കുറച്ച് റിസ്ക് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. നമ്മളെന്തായാലും ഡ്രൈവറിന്റെ ഒപ്പം തന്നെയാണ് വിടുന്നത്. നമ്മളെന്തായാലും ഇവരെ ഒറ്റക്ക് ഡ്രൈവർ പ്രാവ് ഇല്ലാതെ വിടുന്നില്ല കേട്ടോ. അപ്പൊ ഇതാണ് അതിനിറങ്ങിയിട്ടുള്ള ചിക്സ്. ഒറ്റ ചിക്ക ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വൈറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ടൈപ്പിലെ ഒരു കളറും കൂടി നമ്മൾ ജോഡി ചേർത്തിരുന്നു. അപ്പൊ അതിനിപ്പോ രണ്ട് ചിക്സ് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് എഗ്ഗിങ് ആണ് കേട്ടോ, രണ്ട് ചിക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ഇപ്പൊ ഇതുപോലത്തെ ഒരു ചിക്ക് രണ്ട് ചക്കർ കളറിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ കയ്യിൽ ആദ്യമായിട്ട് ഈ കളറിൽ ഇറങ്ങിയ ഒരു ചിക്കാണിത്. അപ്പൊ അതിനെ നമ്മൾ പറത്തിയിട്ടില്ല ആ കളർ, അതുകൊണ്ട് നേരെ വെട്ടി വെച്ചതായിരുന്നു. ഇപ്പൊ ഏതായാലും നമുക്ക് ഇതേപോലത്തെ ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തായാലും പറത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ മേൽപ്രാവാണിത്. ഈ മേൽപ്രാവിനെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ പാടാണ് കേട്ടോ. ഈ ഫീമെയിൽ നമ്മളവിടെ ഇറങ്ങിയതാണ്. സബ്ജക്കും അതുപോലെ തന്നെ ഒരു കത്തങ്ങ കളറിനും കൂടി ഇറങ്ങിയ കുഞ്ഞനാണുള്ളത്. ഇപ്പോൾ അഡൾട്ട് ആയിട്ടുണ്ട്, കുഞ്ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഡിസ്റ്റർബ് ചെയ്യണം കേട്ടോ. നമുക്ക് നല്ല അടുത്ത സെറ്റിനെ കാണാം. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് രണ്ടും ചക്കർ കളറിലുള്ള ഒരു സെറ്റാണ്. വെള്ളക്കണ്ണിലുള്ള ഒരു സെറ്റാണ് ചക്കർ കളറിലുള്ള. അപ്പൊ ഇതിനിപ്പോ ഒരു ഒറ്റ ചിക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ജസ്റ്റ് കാണിച്ചുതരാം. ഒറ്റ ചിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സെറ്റിന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ കമൻറ്റിലായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിന് ചോദിക്കാവുന്നതാണ്. ഞാൻ വോയിസ് ആയിട്ട് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്നാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.